ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു റെഡ് വെൽവെറ്റ് സ്പോഞ്ച് കേക്ക് ചെയ്താലോ. 1 kg വെയിറ്റ് വരുന്ന കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പോഞ്ച് കേക്കാണ് കേട്ടോ അത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ. റെഡ് വെൽവെറ്റ് സ്പോഞ്ച് കേക്ക് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ബട്ടർ മിൽക്ക് തയ്യാറാക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വിനീഗറും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെക്കുക. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ലൈറ്റ് കൊക്കോ പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ചെടുക്കണം. തരികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നടച്ചു കൊടുത്തിട്ട് അരിച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷം വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 4 എഗ്ഗ് വേണം. ഇത് ചെറിയ എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വലുതാണ് കിട്ടണമെന്ന് വെച്ചാൽ 3 എണ്ണം എടുത്താലും മതി. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 പിഞ്ചുപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്ത് തുടങ്ങാം. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം. പഞ്ചസാരയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് റെഡ് കളറ് ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കളർ ആട്ടോ യൂസ് ചെയ്യുന്നത് കളർ മിസ്റ്റിൻ്റെ ടൊമാറ്റോ റെഡ്. അതൊരു 1/2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് പ്ലഫി ആവുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം. നമ്മൾ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കും വാനില സ്പോഞ്ച് കേക്കും ഒക്കെ ചെയ്യുമ്പോൾ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട്. ഞാൻ ഇതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മാത്രം കേട്ടോ യൂസ് ചെയ്യുന്നത്. ഓയിൽ ചേർത്തതിന് ശേഷം ഒന്നങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടർ മിൽക്കും ഉണ്ടല്ലോ, അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് സ്പാച്ചുല വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഞാൻ വിസ്ക് വെച്ച് ചെയ്താലും അവസാനം ഞാൻ സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ വിസ്ക് വെച്ച് ചെയ്യുമ്പോൾ താഴെ ഭാഗത്തൊക്കെ മിക്സ് ആവാതെ വരും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സ്പാച്ചുല വെച്ചിട്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇത് കേക്ക് ടിന്നിലേക്ക് മാറ്റുകയാണ്. ഇത് 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ 1 kg ചെയ്യാൻ വേണ്ടിയിട്ട് 8 ഇഞ്ചും 7 ഇഞ്ചും ചെയ്യും. കേക്കൊന്ന് ഹൈറ്റിൽ കിട്ടണമെന്നെങ്കിൽ നമുക്ക് 7 ഇഞ്ചിലെടുത്താൽ മതി. 8 ഇഞ്ചിൽ ചെയ്യുമ്പോൾ ഒരു നോർമൽ ഹൈറ്റും പിന്നെ അത്യാവശ്യം വലിപ്പം ഉണ്ടാവും കേട്ടോ. ഇനി ഒരു സ്ക്വയർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ഓവനിലാണെങ്കിൽ ഓവനിൽ വെക്കുക, അതല്ല ഗ്യാസ് സ്റ്റോപ്പിലാണ് നമ്മൾ ചെയ്യണമെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കുക കേട്ടോ. നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അതുപോലെ തന്നെ ഓവൺ ആണെങ്കിലും നമ്മൾ തുടങ്ങുമ്പോൾ ഓവൺ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു 30 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. 30 മിനിറ്റിന് ശേഷം തുറന്നപ്പോൾ ഇതാവുന്നേ ഉള്ളൂ. അതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ വെച്ചു കേട്ടോ. ശേഷം ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഇതാ ഇതുപോലെയാണ്. അപ്പോൾ നമ്മൾ കേക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അത് പുറത്തെടുത്ത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം ഹൈറ്റും വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ഉള്ള കേക്കാണ് കേട്ടോ. ഇനി ഇതിന് 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് കേക്കിൻ്റെ മുകളിൽ ക്രംസ് ഇടുന്ന ഡിസൈൻ ആണെങ്കിൽ ഫസ്റ്റ് ലെയർ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒരു ചെറിയ ലെയർ നമുക്ക് ക്രംസ് ഇടാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ റെഡ് വെൽവെറ്റ് കേക്കിന് വേണ്ടിയിട്ടുള്ള സ്പോഞ്ച് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടി ഉപയോഗിക്കുന്ന കളറും മെത്തേഡൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Thanks for watching.